ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഡീലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് വീടിയെന്ന് വെച്ചാൽ ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങളാരും ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു റിക്രൂട്ട്മെൻ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുനെക്കുക വീട് ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ബെൽ ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗുഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്ട് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടഫ്സ് ആയിരിക്കും കാണും സാധിക്കാം ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ റെയിൽവേയുടെ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ മുകളിൽ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സഹായിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അതുപോലെ തന്നെ ആൾറെഡി ഹിയർ ആൻ അക്കൗണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല അതായത് ആർ ആർ ബി ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ഉള്ള അക്കൗണ്ടിൽ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ല അക്കൗണ്ട് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ക്രിയേറ്റ് ഞാൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കാം അതൊരു പോപ്പ് അപ്പ് ആണ് അപ്പോൾ അത് ജസ്റ്റ് നോക്കി ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റി ആണ് അപ്പോൾ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യമായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക വലത്തെ സൈഡിൽ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴെ ചോദിച്ചിരിക്കുന്ന ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം അതായത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഉള്ളവർ അവിടെ ഇസന്നുകൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കുക അതിനുശേഷം താഴ്ത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക വലത്തെ സൈഡിൽ അത് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴ്ത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അതും കൺഫേം ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴ്ചത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേരാണ് അതും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് ഈ രണ്ട് പേരുകളും തൊട്ട് താഴെ അല്ലെങ്കിൽ വലത്തേ സൈഡിൽ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആധാർ വെരിഫിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം വെരിഫൈ യൂസിങ് ആധാറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെരിഫൈ ആകുന്നതാണ് ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ വാലിഡായിട്ടുള്ള ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക അതിനുശേഷം ജനറേറ്റ് ഇമെയിൽ ഒ ടി പി അതുപോലെ തന്നെ ജനറേറ്റ് മൊബൈൽ ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക രണ്ടിലെയും ഒ ടി പി ഇവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആണ് യോജിക്കുന്നത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം കൺഫേം ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്റ്റ കോഡ് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് തൊട്ടു താഴെ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടി കാണാൻ സാധിക്കാം ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജും വരുന്നതാണ് അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ക്യാപ്ച്ച് കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടിസാരും കാണാൻ സാധിക്കാം ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് നന്ദിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ഓഫീസുകാരും കാണാൻ സാധിക്കാം ഇവിടെ നിങ്ങൾക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം കിടക്കുന്നത് സബ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷനാണ് അതിനുശേഷം കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് നോട്ടിഫിക്കേഷനാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ഇവിടെ ഇപ്പം കോൺസ്റ്റബിളാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ കോൺസ്റ്റബിളിൻ്റെ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ബോക്സിൻ്റെ അടുത്ത സൈഡിൽ താഴെയായിട്ട് ഐ എം നോട്ട് കന്റ്ലി ഡിബാർഡ് ബൈ എനി ആർ ആർ ബി അല്ലെങ്കിൽ ആർ ആർ സി എന്ന് കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിസാരെങ്കിലും കാണാൻ സാധിക്കാം ഇവിടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ് ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റർ ചെയ്യേണ്ടതുണ്ട് അതുമായിട്ട് എൻ്റർ ചെയ്യേണ്ടത് സ്റ്റാറ്റസ് ആണ് അപ്പോൾ നിങ്ങളുടെ മാരേജൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം റിലീജന് മദർ ടങ് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ അവിടെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് മലയാളത്തിലും ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടിലുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് പെർമനൻറ്റ് വിസിബിൾ മാർക്ക് ഓഫ് ആണ് അതായത് ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് രണ്ട് ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിറ്റി അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളിപ്പോൾ ഒ ബി സി അല്ലെങ്കിൽ എസ് സി എസ് ടി ആണെങ്കിൽ അത് തെളിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ പോസ്റ്റൽ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക ആദ്യം സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ സിറ്റി അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം പിൻകോഡും എൻ്റർ ചെയ്യുക നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാസാഹിക്കുന്നതാണ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എൻ്റർ ആകുന്നതാണ് അതല്ല ഡിഫറൻറ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എൻ്റർ ചെയ്യേണ്ടതാണ് അതിന് നിങ്ങൾക്ക് അവിടെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കാം ഇവിടെ എക്സ് സർവീസ്മെൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എക്സ് സർവീസ് ആണെങ്കിൽ അവിടെ യേസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ എന്ന് കൊടുക്കുക അതിനുശേഷം താഴ്ത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോന്നെടുക്കുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഇ ബി സി ക്ലാസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോന്നെടുക്കുക അതിനുശേഷം താഴ്ത്തേക്ക് വരുമ്പോൾ ആർ യു ആൻഡ് എംപ്ലോയി ഓഫ് ഇന്ത്യൻ റെയിൽവേ അതായത് ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് വർക്ക് ചെയ്യുന്നവർ എസ് എടുക്കുക ഇല്ലെങ്കിൽ നോൺ എടുക്കുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിസ് അതായത് നിങ്ങൾ റെയിൽവേയിലെ അപ്രൻറ്റീസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോന്നെടുക്കുക അതിനുശേഷം താഴ്ത്തേക്ക് വരുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ റീഫണ്ട് ഫോർ ദ ഫീ ആണ് അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന ടൈമിൽ എന്തായാലും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസിൻ്റെ പകുതി അല്ലെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറി അല്ലെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സിന് ഫുൾ ഫീസായിട്ട് റീഫണ്ട് ആകുന്നതാണ് അപ്പോൾ അത്തരത്തിൽ റീഫണ്ട് ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് ആദ്യം നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ അതിനുശേഷം വലിച്ചിലെ അക്കൗണ്ട് നമ്പർ ആ ഒരു അക്കൗണ്ട് നമ്പർ തൊട്ടടുത്തുള്ളിൽ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം ഐ എഫ് സി കോഡും എൻ്റർ ചെയ്ത് കൺഫേമും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നെയിം ഓഫ് ബാങ്ക് ും അതുപോലെ തന്നെ ബാങ്ക് അഡ്രസ്സും വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷനിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പത്താം ക്ലാസ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് പാസിങ് എൻ്റർ ചെയ്യുക അതിനുശേഷം പത്താം ക്ലാസ്സിലെ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പത്താം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് മാത്രം കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എൻറ്റർ ചെയ്താൽ മതി ഡിഗ്രി പോസ്റ്റ് അതായത് എസ് ഐ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മൂന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇവിടെ ആഡ് ചെയ്തിരിക്കേണ്ടതാണ് അതായത് ആദ്യം പത്താം ക്ലാസ് എൻ്റർ ചെയ്യുക അതിനുശേഷം പ്ലസ് ടു എൻ്റർ ചെയ്യുക അതിനുശേഷം ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് അങ്ങനെ മൂന്ന് ഡീറ്റെയിൽസും ഈ ഒരു സെക്ഷനിലെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ പത്താം ക്ലാസ് മാത്രം എൻ്റർ ചെയ്താൽ മതി അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡെപ്സായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡെപ്പ്സായിരിക്കും കാണാൻ സാധിക്കാം ഇവിടെ ചെറിയൊരു ഡിക്ലറേഷൻ ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഡിക്ലറേഷൻസ് എല്ലാം വായിച്ചു വയ്ക്കുക അതിനുശേഷം ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലേസ് നിന്ന് അവിടെ നിങ്ങളുടെ പ്ലേസ് എൻ്റർ ചെയ്യുക അതിനുശേഷം വലത്തേ സെല്ലിൽ താഴെയായിട്ട് പ്രിവ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ അവിടെ വരുന്നതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ അതിൽ ജസ്റ്റ് നിങ്ങൾ ടിക് ചെയ്ത് എടുക്കുക അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്മിറ്റിന് എടുത്ത സൈഡിലായിട്ട് ഒരു ബോക്സ് കാണാൻ സഹായിക്കുന്നതാണ് എഡിറ്റ് എന്ന് പറഞ്ഞത് അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കാം അടുത്തതായിട്ട് വരുന്നത് ഫീസ് അടയ്ക്കാനുള്ള സെക്ഷനാണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ് ഫീസ് അടയ്ക്കുന്നതിനായിട്ട് വലത്തെ സൈഡിൽ പേ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് പേജിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ് അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഉപയോഗിച്ച ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർ ആർ ബി സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ട ശരിയായ രീതി അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ഭാഗത്തിന് അപേക്ഷിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ഇടികൾ കാണാം അതുവരെ ബൈ